All of you, just listen. Erase all unwanted files. Password, PIN number, everything. Quick. വേഗം എടുത്ത് മാത്രമല്ല വീട്ടിലേക്ക് ഓഫീസിലേക്ക് വിദേശത്തു നിന്ന് ആരും ഒരാഴ്ചത്തേക്ക് വരാൻ പാടില്ല. രംഗരാജന്റെ ബി ബി നമ്പർ വന്നിരിക്കുന്നു. പ്രൊസീഡ് ചെയ്യും. സർ, കൊറിയയിലേക്ക് മാനുഫാക്ചർ ചെയ്ത അയച്ച സൈക്കിളിൽ 4000 ബൈക്കുണ്ട് സർ. ഒരു നല്ല ഐഡിയ. നമ്മുടെ കാവ്യയുടെ കല്യാണത്തിന് വരുന്ന ഓരോ ആൾക്കാർക്കും ഓരോ സൈക്കിൾ വീതം അങ്ങ് കൊടുക്കാം. എക്സ്ക്യൂസ് മീ പണക്കാരി മാഡം, ഇപ്പൊ എന്തിനാ എല്ലാവർക്കും സൈക്കിൾ കൊടുക്കുന്നത്? സൈക്കിൾ കമ്പനി ഉള്ളത് കൊണ്ട് സൈക്കിൾ കൊടുക്കുന്നു. അപ്പൊ എലിവേഷൻ തന്നെ കമ്പനി ആയിരുന്നെങ്കിലോ? എല്ലാവർക്കും സാമ്പാറിൽ എലിവേഷൻ കലക്കി കൊടുക്കുമായിരുന്നു. സാമ്പാറിൽ എലിവേഷൻ കലക്കിയ ചീത്തയിൽ പോകും. ചമ്മന്തിയിൽ വേണം കലക്കാൻ. എടാ ഉള്ളിത്തല, നിങ്ങളുടെ മേഡത്തിന് സത്യത്തിൽ വട്ടാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നത്? സാർ, സാറിന്റെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തു. റെക്കോർഡ്. ഹലോ, വേർ ആർ യു? ഐ ആം നിയർ ദ ബോർഡർ, മഡഗാസ്കർ. പ്ലീസ് ഡോണ്ട് കം എനിവേർ നിയർ ടു ഇന്ത്യ. വൈ? വാട്ട് ഈസ് ഹാപ്പനിംഗ്? ബൈ ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ നരസിംഹൻ. ഓൾസോ ഹി ട്രൈയിങ് ടു അറസ്റ്റ് മീ. യു ഡോണ്ട് സ്കാം മീ. ഗിവ് മീ ദോറൈസിംഗംസ് നമ്പർ. ഐ വിൽ കോൾ ഹിം ആൻഡ് ബ്ലാസ്റ്റ് ഹിം മൈസെൽഫ്. സർ, ഡാനി രംഗരാജ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാനി സാറിന്റെ ലൈനിൽ വരും. How are you, Danny? How do you know my number? How come you know my number? Third-rated criminal like you can get my number. You think I can't? Hey, cop. I am king of Indian Ocean. Hey. Don't even dream of finding me. I'm coming after you. The day I see you will be the last day of your life. You want to see me? You want to see my face? Turn on your video call and see how I laugh at your stupid police force. Hey, idiom police. You all corrupted fellows. When I throw money at you like a boom, you run behind me like a dog. Then I kick you like a slave. Nah, you African animal. Wherever you are in the world, one day I'll come in front of you. I'll arrest you. And I'll drag you and put you back in the same cell where you escaped. And I'll make you realize the power of an Indian police. Dangaraj, you sort out your issues. I have some problems with the Australian police too. I plan to pass my business for 6 months. I mean to move away from seas and be on land for some time. Hmm. Captain! Yes, sir. I am going to die. എന്താ മൊട്ടത്തലയം മരിച്ചു പോയെന്നോ? തേങ്ങ പൊതിക്കാൻ പോകാം. ഒരു വലിയ റൌഡിയെ നോക്കി തേങ്ങ പൊതിക്കാൻ പോകാമെന്നോ? അടിച്ച് നിന്നാ ഞാൻ. വിട്ടുപോടാ വിട്ടുപോടാ. എടാ വാടാ മൊട്ടത്തലയാ, ഇന്ന് നിന്റെ കൈ വെട്ട് ഞാൻ എന്റെ വെല്ലുമച്ചിക്ക് ചൊറിയാൻ കൊടുക്കൂടാ. നീയൊക്കെ മനുഷ്യനെയാടാ വെട്ടും, പക്ഷെ ഞാൻ മീൻ വെട്ടും, തൂണ് വെട്ടും, ഈ കയറ് വെട്ടും, ഉറങ്ങിക്കിടക്കുന്നവന്റെ മുടിയും വെട്ടും, ഈ മണ്ണും വെട്ടും, പെൺകുട്ടികളെയും വെട്ടും, ടയറ് വെട്ടും, വയറ് വെട്ടും. കറണ്ട് ഷോക്കടിക്കും. നമ്മുടെ നാട്ടിലതിന് കറണ്ട് ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ഷോക്കടിക്കുന്നേ? മാറുന്നു അങ്ങോട്ട്. ഇപ്പൊ തന്നെ ഒരുത്തനെ ഒറ്റ ഒരു വെട്ട് മൂന്ന് തുണ്ടായി. ഒരു വെട്ടിന് രണ്ട് തുണ്ടല്ലേ വരത്തുള്ളൂ. വെട്ടിയപ്പ കഴുത്തെ തുണ്ട് തുണി ഉണ്ടായിരുന്നു, അതാ മൂന്ന് തുണ്ട്. മാറി നിന്നോണം. ഇതുവരെ എന്നെ പോലെ ഒരുത്തനെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരെയും വെട്ടി കൊല്ലും. ഏ, ആരായി ഉണക്കമീൻ കുഞ്ഞ്? സഹദേവന്റെ മോനാ. ഇഞ്ചി പോലെ ഇരുന്നിട്ട് പഞ്ചിടയിലോകോ? എന്റെ അച്ഛനെ കാണിച്ചു കൊടുത്തത് നീ, എന്റെ അമ്മയെ വിധവയാക്കിയത് നീ, നിന്നെ വെട്ടത് ഞാൻ വിടില്ല. അതൊക്കെ നിക്കട്ടെടാ, നിന്റെ ഹൈറ്റിന് എങ്ങനെയാടാ എന്റെ കഴുത്ത് വെട്ടുന്നത്? എവിടെ എത്തുന്നു അവിടെ ഞാൻ വെട്ടും. എടാ അവിടെ ഒന്നും വെട്ടാൻ പാടില്ലടാ. വേണ്ടെന്ന് പറഞ്ഞു. എടാ അയ്യോ, സർ ഡാനി നിങ്ങളോട് സംസാരിച്ച വീഡിയോ റെക്കോർഡ്സ് ഉണ്ട്, രംഗരാജുമായിട്ട് സംസാരിച്ച ഓഡിയോ റെക്കോർഡ്സും ഉണ്ട്. ഇതുപോലെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ട. ഡാനിയൻ രംഗരാജൻ ഡ്രഗ്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല സർ, അതുകൊണ്ട് ഈ കേസ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല സർ. അതിനായിട്ട് ഞാൻ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ കാർഗോ സെക്ഷനിലെ അസിസ്റ്റന്റ് മാനേജറാണ്. ഫെർട്ടിലൈസർ സാമ്പിൾ വന്നിട്ടുണ്ട്, വീട്ടിൽ കൊടുത്തേക്ക് കഴിക്കാൻ വരുമ്പോൾ നോക്കിക്കൊള്ളാം സാർ പറഞ്ഞു. ഞാൻ അർജന്റായിട്ട് എയർപോർട്ടിൽ പോവുക, കൊടുത്തേക്കോ മാഡം? സാർ, പാഴ്സൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എനി ഡൗട്ട്? നോ ഡൗട്ട് സാർ. സത്യയുടെ കാർ വീട്ടിലേക്ക് പോകുന്നു സാർ. ഇനി ആ വണ്ടി വെളി പോകാൻ പാടില്ല. ഓക്കെ സാർ. ചെറിയമേ, എന്താ മോളെ? ഈ പാഴ്സൽ ചിറ്റപ്പനുള്ളതാ.
സാർ, നിങ്ങളുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ചെക്കിൽ സൈൻ വാങ്ങാൻ വീട്ടിൽ പോയിരുന്നു. സാർ, കുട്ടികൾ സാറിന്റെ ഐപാഡ് എടുത്ത് ആങ്കർബിഡ് കളിക്കുന്നു. എന്റെ ഐപാഡിലോ? അതെ സാർ. പാസ്വേഡ് ഇല്ലാതെ എങ്ങനെ ഓപ്പൺ ചെയ്തത്? ചോദിച്ചു. സത്യ മേഡമാണ് ഓപ്പൺ ചെയ്തു തന്നതെന്ന് കുട്ടികൾ പറഞ്ഞു. She must have noticed that. ഡാനി സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിലാണുള്ളത് സാർ. സാർ, രംഗരാജൻ വീട്ടിലേക്ക് എത്തി സാർ. സ്പോട്ട് ഇൻഡയറക്റ്റ് ആണ് സീലി. ഓക്കേ സാർ. കുട്ടികൾ എന്തേ? അതെ, നിങ്ങൾക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? ആർ യു ഡീലിംഗ് വിത്ത് ഡ്രഗ്സ്? സർച്ച്. നീ കൊണ്ടുവന്ന പാർസൽ എന്തോ മയക്കുമരുന്നുണ്ട്. അല്ല സാർ, ഇതിനെ കുറിച്ച് ചിറ്റപ്പിനൊന്നും അറിയില്ല. ഫെർട്ടിലൈസറിന്റെ സാമ്പിൾ എന്ന് പറഞ്ഞ് മാനേജർ എന്റെ അടുത്ത് തന്നത്. പാർസൽ ആർക്ക് വന്നതാ? ചിറ്റപ്പിന് വന്നത്. ഫർദർ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ആരും അകത്ത് പോകരുത്. സാർ, സത്യമേഡത്തിന്റെ കാറിൽ GPS വെച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം മുമ്പ് നരസിംഹന്റെ നാട്ടിൽ പോയിരുന്നു. അന്ന് സ്കൂളിൽ പോയപ്പോൾ കടപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ? അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. കാറ് സ്കൂളിലേക്ക് പോയില്ല, നേരെ MC റോഡ് വഴി ബീച്ചിലേക്ക് പോയത്. എന്റെ മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ചിറ്റപ്പ. എന്താ രംഗരാജ്, തൂണു പിടിച്ച് ദൂരെ മാറിയെന്ന് പോസ് ചെയ്യുന്നേ? അന്ന് കൊട്ടാരക്കരയിൽ പിടിച്ചെടുത്ത 70 കിലോയിൽ 62.5 കിലോയാണ് ഭായിയുടെ കണക്കിൽ. ബാക്കി 7.5 കിലോ നിന്റെ കണക്കിൽ അന്നേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തെറ്റാ നരസിംഹൻ? തെറ്റ് കാണിക്കുന്നതിനടുത്ത് കാണിക്കുന്നത് തെറ്റല്ല. ഞാൻ നിന്റെ വീടിനകത്ത് വന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പോലീസിന്റെ ബുദ്ധി കാണിക്കണോ? പോലീസിന്റെ ബ്രില്യൻസാ കാണിച്ചത്. ആർക്കും ഒന്നും അറിയാൻ പാടില്ല, എല്ലാത്തിനും കാരണം ഞാനാ. കം ഓൺ, അറസ്റ്റ് മീ. രംഗരാജനെ അറസ്റ്റ് ചെയ്തു സാർ. ഇതെങ്ങനെ സംഭവിച്ചു രംഗരാജ്? നിങ്ങളുടെ മകള്, അവൾക്കറിയാവുന്ന എന്റെ ഐപാഡിന്റെ പാസ്വേഡ് പോലീസ് അറിഞ്ഞാൽ ഗോൾഡൻ ഷിപ്ലിംഗ് കപ്പൽ നടുക്കടലിൽ മുങ്ങിയെന്ന് വിചാരിച്ചാ മതി. സാറേ, ഡാനി രംഗരാജിന് ഫോൺ ചെയ്തതിന് ശേഷം ഒരേ ഒരു സെല്ലിലേക്ക് മാത്രം കോൾ ചെയ്തിട്ട് സാറ്റലൈറ്റ് ഫോൺ ഓഫ് ചെയ്തു സാറേ. ആ നമ്പർ ഏതാ? സൗത്ത് ആഫ്രിക്ക ഡർബൻ സിറ്റിയിലുള്ള നമ്പറാണ് ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞു സാർ. തീർച്ചയായിട്ടും അവൻ ഡർബൻ സിറ്റിക്കായിരിക്കും പോയിരിക്കുന്നത്. അവൻ സെൽ ഫോൺ ഓഫ് ചെയ്തപ്പോ ഷിപ്പ് എവിടെ ആയിരുന്നു അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. അവന്റെ എല്ലാ നമ്പറും ട്രേസ് ഔട്ട് ചെയ്തു സാർ. ഈ സ്ഥലം മഡഗാസ്കറിന് താഴെ അംബോ ബോംബെ എന്ന് പറഞ്ഞ കോസ്റ്റൽ ഏരിയ ആണ് സാർ. ഇവിടെ നിന്ന് ഡർബൻ എത്ര ദൂരം? ഇവിടെ നിന്ന് എത്ര മണിക്കൂർ ഉണ്ട് എത്തുന്നു? ടാർഗറ്റ് ചെയ്ത് എന്നോട് പറ. ഓക്കെ സാർ. സൗത്ത് ആഫ്രിക്കയിലേക്കോ? ഈ കേസ് ബായിലും രംഗരാജനും കൊണ്ട് തീരില്ല സാർ. ഓപ്പറേഷൻ ഡിയുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഡാനി അറസ്റ്റ് ചെയ്യുന്നതാണ്. അവൻ ഡർബനിൽ ഇറങ്ങിയാൽ അത്രയും വലിയ ആഫ്രിക്കയിൽ നിന്ന് അവനെ പിടിക്കാൻ സാധിക്കുകയില്ല. അവൻ റീച്ച് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ഉണ്ടാവണം. നിങ്ങൾ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് വരൂ. ഞാൻ ഉടനെ സെൻട്രൽ ഹോം മിനിസ്റ്ററോട് സംസാരിച്ച് ഇടപാട് ചെയ്യാം. സാർ, സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് സൗത്ത് ആഫ്രിക്കൻ പെർമിഷൻ കിട്ടി. എനിക്ക് രാത്രി തന്നെ പോകണം. ഡർബൻ പോലീസ് എസ്കോർട്ടേഴ്സിന് നമുക്കും അല്പസമയത്തിൽ കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ആവും. ഡാനിയ ഡർബനിലേക്ക് സംസാരിച്ച നമ്പർ അവർക്ക് കൊടുത്ത് അവൻ ആരോടാണ് സംസാരിച്ചത്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അവന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇന്ന് മൊത്തം വാച്ച് ചെയ്യാം. ഓക്കെ സാർ. ഹലോ, യാ നീ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാ, ആ സ്ഥലത്തെങ്ങനും പോകാൻ പാടില്ല. നമ്മുടെ പ്ലാൻ എല്ലാം വെറുതെ ആയില്ലേ സാർ? അവസാനം ആ പെണ്ണിങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല, അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ വഴിയില്ല. എല്ലാ കാര്യങ്ങളും അവൾക്ക് ശരിക്കും അറിയാമായിരുന്നു. നിനക്ക് ആ നമ്പര് എടുത്തു തരാൻ പറ്റുമോ? ഏതൊരു കാര്യമാണെങ്കിലും
വളരെ വ്യക്തമായിട്ട് തീരുമാനം എടുക്കുന്ന ആളല്ലേ നിങ്ങൾ. ഇന്ന് സാറിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തിനു വേണ്ടിയാ എന്റെ ചിറ്റപ്പന്റെ നമ്പർ ചോദിക്കുന്നത്? പറയൂ സർ. ഞങ്ങൾ ജീവിക്കുന്ന ഈ സുഖമായ ജീവിതം മറ്റുള്ളവരുടെ ശാപം വീണ കാശാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേടാവുന്നു സർ. പറയൂ സർ, സാർ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം. എങ്ങനെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പെണ്ണിനെ അവർ കൊന്നു കളഞ്ഞല്ലോ സാർ.